ശബരിമല തന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? നിസ്സംശയം പറയാം, ഇതുവരെ ശബരിമല തന്ത്രി തന്നെയാണ്. ശബരിമല തന്ത്രിക്ക് മേൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും അധികാര പ്രയോഗവും നടപടിയുമാകില്ല. മുഖ്യമന്ത്രി വിരട്ടിയിട്ടും അധികാരം ഉപയോഗിച്ച് നടയടച്ച് ശബരിമല തന്ത്രി മുഖ്യമന്ത്രിയെ നേർക്കുനേർ തന്നെയാണ് ധിക്കരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ വിവാദം വന്നിരിക്കുന്നു. തന്ത്രിസ്ഥാനം ഒഴിയണമെന്നും സുപ്രീംകോടതി വിധി ധിക്കരിച്ചു എന്നും മുഖ്യമന്ത്രി പറയുന്നു. ശബരിമലയിൽ ആചാരലംഘനം നടന്നതായി കാണിച്ച് തന്ത്രി നടയടച്ചത് വിചിത്രമാണ്, സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ്, ആസ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നാണ് പിണറായിയുടെ ഇപ്പോഴത്തെ അഭിപ്രായം. എന്നാൽ പന്തളം രാജകുടുംബം ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിരുന്നു. 5 കൊല്ലം കൊണ്ട് അവസാനിക്കുന്ന ഭരണാധികാരിയല്ല തന്ത്രിയെന്നും 5 കൊല്ലം ഭരണക്കാർ അത് കഴിയുമ്പോൾ കസേരകൾ ഉപേക്ഷിക്കേണ്ടവരാണെന്നും ശശികുമാരവർമ്മ പറഞ്ഞിരുന്നു. തന്ത്രിയോട് പിണറായി ഇതുവരെ നടത്തിയ പ്രയോഗങ്ങളെല്ലാം തോറ്റുപോയി. ഇനി തന്ത്രിസ്ഥാനത്ത് നിന്നും തെറിപ്പിക്കാനും ശബരിമലയുടെ ആധ്യാത്മിക നിയന്ത്രണം കൈക്കലാക്കാനുമുള്ള വൻ നീക്കമാണ്. പിണറായിയുടെ നീക്കം വിജയിക്കണമെങ്കിൽ പന്തളം രാജകുടുംബം മുതൽ ഇല്ലാതാകണം. ശബരിമലയിൽ നിന്നും അയ്യപ്പന്റെ വളർത്തച്ഛന്മാരടക്കം മലയിറങ്ങണം. മാത്രമല്ല, പിണറായി വിജയൻ ദയനീയമായി തോറ്റുപോയത് ശബരിമല തന്ത്രിക്ക് മുന്നിൽ മാത്രമാണ്. നട അടയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ പരസ്യമായി വിമർശിച്ചു, പിന്നെ ചെറുതായി വിരട്ടി നോക്കി, പരിഹസിച്ചു, മന്ത്രിമാർക്ക് അടുത്ത വാക്കുകൾ പ്രയോഗിച്ചു. എന്നാൽ ശബരിമല തന്ത്രി രാജീവ് കണ്ഠരരെ തോൽപ്പിക്കാനായില്ല. ഇപ്പോൾ സ്ഥാനമൊഴിയണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തന്ത്രി ചിരിച്ചു തള്ളാനാണ് സാധ്യത. കാരണം ക്ഷേത്ര ചിട്ടയിൽ തന്ത്രിയെക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് രാജിവെപ്പിക്കാനാകില്ല. പിണറായി വിജയന് ലോകമാകെ പടർന്നു കിടക്കുന്ന ശബരിമല തീർത്ഥാടകരുടെ ഒന്നാം നിര ആധ്യാത്മിക നേതാവിനെ തോൽപ്പിക്കാനാകില്ല. കാരണം ക്ഷേത്ര ആചാരവും ചിട്ടകളും ദേവവിധികളും മാത്രമാണ് തന്ത്രിക്ക് മുന്നിൽ ഉള്ളത്. പന്തളം കൊട്ടാരമാണ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുന്നത്. വൈകി വരുന്ന സൂചനകൾ പ്രകാരവും പിണറായി വിജയനും അല്പം പോലും കീഴടങ്ങില്ല എന്നാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ടവരുടെ സൂചന. ഇനിയും യുവതികൾ കടന്നാൽ നട അടയ്ക്കും. തുടർച്ചയായി യുവതി പ്രവേശനമുണ്ടായാൽ നട അടച്ചു തന്നെയിടും. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.